इंडिगो विमानत्तिल मुख्यमंत्री पिणराई विजयने आक्रमिक्कान श्रमिच्चवरे അതിൽ നിന്ന് തടയുകയും അക്രമികളെ പിടിച്ചു മാറ്റുകയും അല്ലെങ്കിൽ തള്ളുകയും ഒക്കെ ചെയ്ത എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജന് നമ്മളെ ഇൻഡിഗോ വിമാന കമ്പനി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. 3 ആഴ്ചയ്ക്ക് അവരുടെ ഒരു വിമാനത്തിലും ജയരാജൻ കയറാൻ പാടില്ല എന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായും ആ ഒരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഇപി ജയരാജൻ അന്ന് ഈ അക്രമികളെ തടഞ്ഞില്ലെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരാനും അവർ ആയുധമില്ലെങ്കിൽ പോലും 3 പേര് ചേർന്നാൽ ഒരാളിനെ നിരായുധനായ ഒരു ആളിനെ വിമാനത്തിനകത്ത് തള്ളിയിടാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉപദ്രവിക്കാനോ കഴിയും. കാരണം 3 പേരും നല്ല യുവാക്കളാണ്, പിന്നെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുമാണ്. അവരെ പെട്ടെന്നാണ് ഇവരുടെ ആക്രമണം വരികയും ജയരാജൻ ഇവരെ തള്ളി മാറ്റുകയും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം ചെറുത്ത് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വിമാന കമ്പനി ജയരാജനോട് നന്ദിയാണ് പറയേണ്ടിയിരുന്നത്. ഇപ്പോൾ വിമാനത്തിനകത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനം പാടില്ല എന്നൊക്കെ ഉണ്ട്, കയ്യാങ്കളി പാടില്ല എന്നൊക്കെ ഉണ്ട്, ശരിയാണത്. അത് അന്തർദേശീയ നിയമങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ കൂടെ ക്രിമിനലുകളും യാത്ര ചെയ്യുക, അവർ വലിയ എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് അവസാന നിമിഷം എടുക്കുക, എന്നിട്ട് ഇവർ വന്നു ഇവരിങ്ങനെ ക്രിമിനലുകൾ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം ഇൻഡിഗോ കമ്പനിക്ക് വിവരം കിട്ടിയിട്ടും അവർ അത് തടയുകയോ അല്ലെങ്കിൽ അവരുടെ യാത്ര നിഷേധിക്കുകയോ ചെയ്തില്ല. എന്നിട്ട് അവരെ വിമാനത്തിൽ കയറാൻ അനുവദിച്ചു. അവർ വിമാനത്തിൽ കയറി. വിമാനം കണ്ണൂരിൽ നിന്ന് പൊങ്ങി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ സമയത്താണ് ഇവർ 3 പേരും അവരുടെ തനിനിറം കാണിച്ചത്. അവർ മുദ്രാവാക്യം വിളിച്ച് ആക്രോശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. ഇത് കണ്ട് മുഖ്യമന്ത്രിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ 1 മിനിറ്റ് സ്തംഭിച്ചു പോയി. കരിങ്കൊടിയും കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നതെന്ന്. പക്ഷേ സമയോചിതമായി ഇപി ജയരാജൻ അടുത്തുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹവും ഭാര്യയും ആ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ചാടി എണീക്കുകയും ഈ 3 പേരെയും അദ്ദേഹം തള്ളി മാറ്റുകയും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ അദ്ദേഹം ചെറുത്ത് നിൽക്കുകയും ചെയ്തു. എന്നിട്ട് ബലം പ്രയോഗിച്ച് തന്നെയാണ് അവരെ മാറ്റേണ്ടി വന്നത്. അത് ഇപി ജയരാജനെ പോലെ ഇത്രയും ബലിഷ്ഠനായ ഒരാളിന് മാത്രമേ ഈ 3 പേരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അത് തടയാനുള്ളൊരു ബാധ്യത ഇൻഡിഗോ വിമാന കമ്പനിക്ക് ഉണ്ടായിരുന്നു. അവർ അത് ചെയ്തില്ല. അവർ ചെയ്യാതെ അവർക്ക് യാത്രാനുമതി കൊടുക്കുകയും വിമാനത്തിനകത്ത് വെച്ച് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വരികയും ഒരു പക്ഷേ ഇവർ മുഖ്യമന്ത്രിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. വിമാന കമ്പനിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാവില്ലേ? ഇൻഡിഗോ വിമാനം രാജ്യത്തിനകത്തും പുറത്തും സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ്. ഒരു മുഖ്യമന്ത്രിയെ യാത്രയുടെ മധ്യേ വിമാനത്തിനകത്ത് വെച്ച് ആക്രമണം നടത്തി വിമാന കമ്പനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് വന്നാൽ തീർച്ചയായിട്ടും വിമാന കമ്പനിക്ക് അതിൻ്റെ ദോഷമുണ്ടാകും. അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താതെ ഇപ്പം ഇപി ജയരാജൻ അങ്ങോട്ട് കയറി ആരോടും വഴക്കുണ്ടാക്കിയതല്ല, അത് മനസ്സിലാക്കുക. ഇപി ജയരാജൻ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വന്നവരെ ബലം പ്രയോഗിച്ച് തടയുകയും അവരെ തള്ളി മാറ്റുകയും ചെയ്തു എന്നുള്ള ഒരൊറ്റ കുറ്റേ അദ്ദേഹം ചെയ്തുള്ളൂ. അപ്പം അത് മനസ്സിലാക്കാൻ കഴിയാതെ വിമാന ജീവനക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചോട്ടെ എന്നുള്ള നിലയിലായിരിക്കണം ഞങ്ങളെ ഒന്നും അറിയുന്നില്ല എന്നുള്ള മട്ടിലിരുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത, സംരക്ഷണം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഇപി ജയരാജനെ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തോടാണ് വിമാന കമ്പനി നന്ദി പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ പുറത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ പോയതാണ് ഏറ്റവും വലിയ അപകടം. എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ വേണം ഈ വിമാന കമ്പനി ചെയ്യേണ്ടത്. അതല്ലാതെ ഇപി ജയരാജൻ നടപടിയെടുത്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല।